ഹലോ ഗായ്സ്, അപ്പോൾ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത കുറച്ച് സ്ഥലങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഗായ്സ്, ഇതതിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇതായിരിക്കും അതിൻ്റെ അവസാനത്തെ പാർട്ട്. എന്നു വെച്ചാൽ ഇനിയും കുറേ സ്ഥലങ്ങളുണ്ട് ഭൂമിയിൽ മനുഷ്യർക്ക് പ്രവേശനമില്ലാത്തത്. ആക്ച്വലി അതൊന്നും നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് പറയാൻ പറ്റിയ സ്ഥലങ്ങളല്ല. അതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ സ്ഥലങ്ങൾ ആൻഡമാൻ നിക്കോബാറിലെ നോർത്ത് സെൻട്രൽ ദ്വീപിനെ കുറിച്ചും പിന്നെ നമ്മൾ ഫ്രാൻസിലെ ഗ്ലാസ് ഓഫ് ഗോളിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനെടുക്കുന്നത്. അപ്പോൾ ഗൈസ്, എല്ലാ വീഡിയോയ്ക്കും മുന്നേ പറയാറുള്ളത് തന്നെയാണ് ഈ വീഡിയോയ്ക്ക് മുന്നേയും പറയാറുള്ളത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിയ, കൂടെ തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ച് പൊട്ടിച്ച് ഓളം നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളുടെ വീഡിയോയിലേക്ക് പോകാം. നോർത്ത് സെൻട്രൽ ദ്വീപ്. ബംഗാൾ ഉൾക്കടലിലെ കനത്ത വനമേഖലയിലുള്ള ഈ ദ്വീപ് പവിഴപ്പുറ്റുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇത് ബോട്ടിൽ സമീപിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായൊരു കാര്യമാണ്. എന്നിരുന്നാലും അതിൻ്റെ പ്രവേശനക്ഷമത ഒരു സന്ദർശനത്തിനുള്ള പ്രധാന തടസ്സമല്ല. നോർത്ത് സെൻട്രൽ ദ്വീപിൽ താമസിക്കുന്നത് സെൻറ്റിനലീസ് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ തദ്ദേശീയ ജനതയാണ്. അവർ മറ്റെല്ലാ ജനതയുമായുള്ള ബന്ധങ്ങൾ നിരസിച്ച് ജീവിക്കുന്നു. ആധുനിക നാഗരികതയ്ക്ക് തൊട്ടുകൂടാത്ത ലോകത്തിലെ അവസാനത്തെ കമ്മ്യൂണിറ്റികളിൽ ഒന്നാണ് അവർ. 2008 രണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ അബദ്ധത്തിൽ ഇവിടേക്ക് വഴിമാറി ചെല്ലുകയുണ്ടായി. ഇവരെപ്പറ്റി ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല. ഒടുവിൽ ഇവരെ അന്വേഷിച്ച് സെൻറ്റിനൽസ് ദ്വീപിലെത്തിയ ശാസ്ത്രജ്ഞർ കണ്ടത് ഇവരുടെ അസ്ഥികൂടങ്ങളും മറ്റുമാണ്. നാഗരികരുമായി ഒരു ബന്ധവും പുലർത്താത്ത സെൻറ്റിനൽസ് ഇവരെ കണ്ടയുടനെ ഇവർ തങ്ങളുടെ ശത്രുക്കളാണെന്ന് കരുതി വധിച്ചിട്ടുണ്ടാകുമെന്നാണ് പ്രാഥമിക നിഗമനം. 2004 മഹാസമുദ്രത്തിലെ ഭൂകമ്പത്തിൻ്റെയും അതിൻ്റെ ഫലമായി ഉണ്ടായ സുനാമിയുടെയും പശ്ചാത്തലത്തിൽ പ്രദേശത്തെ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി ഗവേഷണ സംഘം ഒരു ഹെലികോപ്റ്ററിൽ ഇവിടേക്ക് യാത്ര തിരിച്ചു. എന്നാൽ ഹെലികോപ്റ്റർ കണ്ടതോടെ ഗ്രാമവാസികൾ ഈ ഹെലികോപ്റ്ററിനെ ആക്രമിക്കാൻ തുടങ്ങി. അമ്പും വില്ലും ഉപയോഗിച്ചും കല്ലുകൾ ഉപയോഗിച്ചുമാണ് ഇവർ ഹെലികോപ്റ്ററിനെ ആക്രമിച്ചത്. മറ്റുള്ള മനുഷ്യരുമായി യാതൊരു ബന്ധവും പുലർത്താത്തതിനാലും ഇവർ മനുഷ്യരെ കണ്ടാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതിനാലും ഈ ദ്വീപിലേക്ക് സർക്കാർ ആരെയും അനുവദിച്ചിട്ടില്ല. പഠനങ്ങൾക്ക് പോലും ഇവിടേക്ക് ആരും പോകാറില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത ഒരു ദ്വീപായി ഇത് ഇന്നും തുടരുന്നു. ഫ്രാൻസിലെ ലാസ് കോക്സ് ഗുഹകൾ. വടക്കു പടിഞ്ഞാറൻ ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ഈ സങ്കീർണ ഗുഹകൾ ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പാലിയോലിത്തിക് ഗുഹാചിത്രങ്ങളുടെ ഉദാഹരണമാണ്. ഈ പുരാതന കലാസൃഷ്ടിക്ക് 1700 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഫോസിൽ ഉത്ഖനനത്തിലൂടെ തെളിയിക്കപ്പെട്ട കാര്യമാണിത്. ഗുഹകളെ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി പോലും പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും 2008 മുതൽ ഒരു ഫംഗസ് പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഗുഹകൾ പൊതുജനങ്ങൾക്കായി പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. പെയിൻറ്റിങ്ങുകൾ പഠിക്കുന്നതിനായും മാസത്തിൽ ഏതാനും കുറച്ച് ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രമാണ് ഇവിടേക്ക് പ്രവേശനമുള്ളൂ. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യർക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. ഒരുപക്ഷെ ആ ഫംഗസിനെ ഭയന്നിട്ടോ അല്ലെങ്കിൽ ഈ പൈതൃകത്തെ ആരും നശിപ്പിക്കരുതെന്ന് കരുതിയിട്ടോ ആവും സാധാരണ മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു പ്രധാന സ്ഥലം തന്നെയാണ് ലാസ് കോക്സ് ഗുഹകൾ. ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടെല്ലാം നിന്റെ കഥക്കടിയും പോരാ.